എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇപ്പോൾ നമുക്ക് പുതുതായിട്ട് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലാണ്, അതുകൊണ്ട് ആണ് ഈ ഒരു രീതിയിൽ ഇനി വീഡിയോ ചെയ്യുന്നത്. കുറച്ച് ദിവസത്തേക്ക് ഈ ഒരു രീതിയിലായിരിക്കും വീഡിയോ ചെയ്യുക. ഇപ്പൊ ക്ഷേമ പെൻഷൻ തുകയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ക്ഷേമ പെൻഷൻ തുക ഇപ്പോൾ താൽക്കാലികമായിട്ട് 2 മാസത്തെ തുക അനുവദിച്ചിട്ടും ഇപ്പോൾ ഈ ഒരു തുക മുടങ്ങിക്കിടക്കുന്ന സാഹചര്യമാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമെന്ന് പറയുന്നത് 4,800 രൂപ വരെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുവാൻ പോകുന്നു എന്നുള്ള ആശ്വാസകരമായിട്ടുള്ള ഒരു അറിയിപ്പ് തന്നെയാണ്. പ്രത്യേകിച്ച് മനസ്സിലാക്കുക, ക്ഷേമ പെൻഷൻ തുക മുൻപ് വിതരണം ചെയ്യാൻ ആരംഭിച്ചിരുന്ന തീയതി എന്ന് പറയുന്നത് December 5 കൂടിയായിരുന്നു. അതിനുശേഷം 15 തന്നെ വിതരണം അവസാനിപ്പിക്കുവാൻ വേണ്ട നടപടികളിലേക്കുമായിരുന്നു സർക്കാർ പോയിരുന്നത്. ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് ധനവകുപ്പ് പുറത്തിറക്കുകയും പക്ഷേ ഇതിനുവേണ്ടിയുള്ള തുക കണ്ടെത്തുവാൻ സാധിച്ചിരുന്നുമില്ല. അതുകൊണ്ടാണ് ഈ ഒരു പെൻഷൻ തുകയിൽ ഇതുവരെയായിട്ടും കാലതാമസമുണ്ടായത്. പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ അറിയിപ്പ് എന്ന് പറയുന്നത് ഈ ഒരു 15 തന്നെ, അതായത് ഈ ആഴ്ച തന്നെ, ക്ഷേമ പെൻഷൻ തുക 3,200 രൂപ വിതരണം ചെയ്ത് അവസാനിപ്പിക്കുവാൻ വേണ്ട നടപടികളിലേക്ക് ധനവകുപ്പ് കടന്നു എന്നുള്ളൊരു കാര്യമാണ്. വളരെ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോഴും ജനങ്ങളുടെ ഇത് വളരെയധികം സംശയത്തോടെ മാത്രമാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ പല മീഡിയകളും ഇത് സംബന്ധിച്ചുള്ള വാർത്തകളൊക്കെ ഏറ്റെടുത്തിട്ടുമുണ്ട്. കാരണം പല തവണ പറയുകയും അതിനുശേഷം തുക വിതരണം ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം. പക്ഷേ ഈ പ്രാവശ്യം 15 തന്നെ തുക വിതരണം ചെയ്ത് അവസാനിപ്പിക്കുമെന്ന് തന്നെ ഇപ്പോൾ കേന്ദ്ര സംസ്ഥാന ധനമന്ത്രിയുടെ ഒക്കെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പുകളും വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ ഒരു പെൻഷൻ തുക വിതരണം ചെയ്യുമ്പോൾ 3,200 രൂപ മുൻപ് പറഞ്ഞതുപോലെ തന്നെ 2 മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്യും. അതിനുശേഷം ഈ മാസം അവസാനത്തോടുകൂടി വീണ്ടും ഒരു 1,600 രൂപ കൂടി വിതരണം ചെയ്യുവാനുള്ള നടപടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും വലിയ ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത. നമുക്ക് എല്ലാവർക്കും അറിയാം, സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ എന്ന് പറയുന്നത് സംസ്ഥാനത്ത് ഒരു വലിയ വിഭാഗം ജനങ്ങൾക്ക് ഒരു വലിയ സാമ്പത്തിക സഹായം തന്നെയാണ്. ഒരുപക്ഷെ അവർക്ക് മരുന്നുകൾ വാങ്ങിക്കുന്നതിനോ അല്ലെങ്കിൽ അവരുടെ ആഹാര കാര്യങ്ങൾക്കോ പോലും മുതിർന്ന ആളുകൾക്കൊക്കെ ഈ ഒരു തുകയെ ആശ്രയിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. അപ്പം എന്തുതന്നെയായാലും ഈ ഒരു തുകയുടെ വിതരണം ഉടനെ തന്നെ ആരംഭിക്കുമ്പോൾ കേരളത്തിലെ വലിയ ഒരു വിഭാഗം ജനങ്ങൾക്ക് ഇതിന്റെ ഒരു ആനുകൂല്യം തടസ്സപ്പെടാതെ കിട്ടുവാൻ പോവുകയാണ്. മാത്രവുമല്ല, ഇപ്പോൾ ലഭിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അടുത്ത വർഷത്തോടുകൂടി തന്നെ കൂടുതൽ കർശനമായിട്ടുള്ള പരിശോധനകളും നടപടികളുടെയുമൊക്കെ ഭാഗമായി വളരെയധികം ആളുകളെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കുവാനും വേണ്ട നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ്. ഇത് സംബന്ധിച്ചുള്ള സൂചന സംസ്ഥാന ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ മുൻപ് തന്നെ അറിയിച്ചിരുന്നതാണ്. പ്രത്യേകിച്ച് വളരെയധികം ആളുകളെ പുറത്താക്കുവാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ സാമ്പത്തികമായി സംസ്ഥാന സർക്കാരിനും ഇത് വലിയ ഒരു ആശ്വാസമാവട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാക്കി വെക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.